ഹായ് ഫ്രണ്ട്സ്, ഹർലെ ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ട് ആണ്. ഈ ഡെസേർട്ടിന്റെ പേര് മുഹലബിയ എന്നാണ്. ഇതിനെ മലാബി ഡെസേർട്ട് എന്ന് പറയുന്നു. ഇതൊരു പുഡിംഗ് ആണ്, ഒരു മിൽക്ക് നമ്മളെ റൈസ് ഫ്ലോറൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണ്, മിൽക്ക് പുഡിംഗ് ആണ്. ഇതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് പേർഷ്യയാണ്, പക്ഷെ ഇത് ഒരുപാട് അറബിക് കൺട്രീസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ചെയ്യുന്നത് ഇസ്രായേലി സ്റ്റൈലിലുള്ള മുഹലബിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കോൺ സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ നമ്മുടെ റൈസ് ഫ്ലോർ ആണ്, പക്ഷെ ഇസ്രായേലി വേർഷൻ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ മലാബി എന്ന് പറയും. നമുക്ക് ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് പാലാണ്. ഞാനൊരു 500 ml പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഒരു 100-150 gram പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തിക്കനിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺ സ്റ്റാർച്ച് ആണ്, നമ്മളെ കോൺ ഫ്ലവർ എന്ന് പറയാം. പിന്നെ അതിന് വരെ കുറച്ച് ഗാർണിഷിന് വേണ്ടി ചോപ്പ് ചെയ്ത നട്ട്സ് ആണ്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബട്ടർ, അത് ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവസാനം ഒന്ന് ഗാർണിഷിന് വേണ്ടി ഞാൻ ടോപ്പിംഗ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ഒരു റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊരു റോസ് മലാബിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇനി ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ മിൽക്ക് ഒഴിക്കാം. ഇതിൽ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് നമ്മളെ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിൽ 2-3 കോൺഫ്ലവർ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. നമുക്ക് കട്ട ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മളെ പാല് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഞാനൊരു 5 tablespoons പഞ്ചസാരയാണ് ഇടുന്നത്. പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺ സ്റ്റാർച്ച് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇത് പാലും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമുക്കൊന്ന് നന്നോളം ഇളക്കണം. ചൂടാകും തോറും ഇത് തിക്കാവും. ആദ്യം കുറച്ച് ഒഴിക്കുക. ശക്കലം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ടെക്സ്ചർ ആകുന്നവരെ നല്ലോണം ഇളക്കണം. നമ്മുടെ ഫോർക്കോ സ്പൂണോ കൊണ്ട് അല്ല നല്ല ഏതെങ്കിലും ഉടൻ സ്പൂണോ കൊണ്ട് ഇളക്കിയാലും മതി. കുറച്ച് നേരം കൂടെ ഹീറ്റ് അടിക്കപ്പെട്ടിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഏകദേശം ഇതിൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് നട്ട്സ് ഇട്ടു. നമ്മളെ ഏകദേശം ഇതിൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടി റോസ് വാട്ടർ ഉപയോഗിക്കണം. കാരണം ഞാൻ റോസ് വാട്ടർ ഒഴിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഫ്ലേമിൽ മാറ്റാം.
ലാബി ടെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്ക് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രൂട്ടിൻ്റെ പ്യൂരേ തന്നെ നമുക്ക് ഇതുപോലെ കോൺസ്റ്റാർച്ച് ഉപയോഗിച്ച് തിക്കാക്കി അതും നമുക്ക് ലെയറായിട്ട് മേലിൽ ടോപ്പ് ചെയ്യാം. ഞാൻ ടോപ്പ് ചെയ്യാം. അറബിക് ഫെസ്റ്റിവൽസിന്റെ ഒരു മെയിൻ ഡെസേർട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോൺസ്റ്റാർച്ചിന് പകരം നമുക്ക് റൈസ് ബ്രോസും ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ സെർവിങ് ടെമ്പറേച്ചർ കോൾഡ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്, ഹോട്ട് ഡെസേർട്ട് അല്ല. നമുക്കിത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തളിപ്പിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം ഈ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു പുതിയ കിടില റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരും. അതുവരേക്കും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാ ഫ്രണ്ട്സിലും ബൈ.